ലോക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നവരിൽ കലാകാരന്മാരും ലോക്ഡൗൺ പശ്ചാത്തലത്തിൽ പരിപാടികളും മറ്റും റദ്ദാക്കിയതോടെ ഇവർ ബുദ്ധിമുട്ടുകയാണ്. കലാകാരന്മാരിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നാടകമേഖലയിലുള്ളവരും തെയ്യം കലാകാരന്മാരും മറ്റുമാണ്. കൊറോണ നാടിനെ പിടിമുറുക്കിയതോടെ ലോക്ഡൗൺ കാരണം ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളും ഒക്കെ റദ്ദാക്കിയത് വലിയ നഷ്ടമാണ് ഇവർക്കുണ്ടാക്കിയത്. അവധിക്കാല സീസൺ മുഴുവൻ ലോക്ഡൗണിൽ മുങ്ങി. ഇതോടെ ജീവിതം തള്ളി നിൽക്കാൻ ബുദ്ധിമുട്ടുകയാണിവർ. വടകരയിലെ പ്രമുഖ കലാകാരന്മാരായ പ്രേംകുമാർ വടകരയും ഇ വി വത്സൻ മാഷും ഇതേക്കുറിച്ച് മനസ്സു തുറക്കുകയാണ്. ഒരു കണ്ണാടിയിൽ കൂടി കാണുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഇന്ന് ലോകം കാണുന്നത്. ലോകവും നമ്മൾ അങ്ങനെയായിരിക്കും കാണുന്നത്. ഇതൊരു കണ്ണാടി പോലെ കുറേ ദർശനപരമായ കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഇപ്പം ഈ ചെറിയ സമയം കൊണ്ടൊക്കെ പറയാൻ പറ്റും. എങ്ങനെ ചിലവഴിക്കുന്നു ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം? ഇതിന് കുറച്ച് നേരം കണ്ണാടി തന്നെ നോക്കും. കുറച്ച് പഴയ സുഹൃത്തുക്കളെ പഴയകാല സുഹൃത്തുക്കളെ ഇങ്ങനെ വിളിക്കുന്നു. ഒരു 30-40 ആളെ ഒരു ദിവസം വിളിക്കുന്നു. തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 30-35 പേര് ദിവസേന വിളിക്കാറുണ്ട്. പഴയ ആൾക്കാരൊക്കെ വിളിക്കും. വലിയ സന്തോഷങ്ങളാണ്. അതാണ് കാര്യമായിട്ടുള്ളൊരു ഹോബി. പിന്നെ പച്ചമുളക് അതുപോലത്തെ എല്ലാം എൻ്റെ ആയിട്ടുള്ള പറമ്പിൻ്റെ അടുത്ത പറമ്പുകളെല്ലാം കുഴിച്ചത്, അടുത്ത വീട്ടിലെ പറമ്പിൽ എന്തെങ്കിലും വാടി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് സമയം. പിന്നെ നല്ല സൗഹൃദങ്ങൾ, നല്ല ആൾക്കാർ സംസാരിക്കും. പിന്നെ കൊറോണയായിട്ട് ബന്ധപ്പെട്ടു, ഈ മഹാമാരിയായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ കുറേ സുഹൃത്തുക്കൾ അയച്ചു ചെയ്തു. അത് ട്യൂൺ ചെയ്ത് കൊടുക്കും. പ്രതിഫലം തരുന്നവരുണ്ട്, തരാത്തവരുണ്ട്. അങ്ങനെയൊക്കെയാണ് സമയം. പിന്നെ 5 പത്രം വാങ്ങുന്നുണ്ട്. ഒരേ തരം ന്യൂസുകൾ 5 പത്രത്തിൽ 5 തരത്തിൽ അതും വായിച്ച് അതും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, അഭിപ്രായം പറയാനാവില്ല. എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതും ചെയ്യുന്നു. കലാകാരന്മാരുടെ സ്ഥിതി എന്താ? കലാകാരന്മാരുടെ സ്ഥിതിയാണ് ഏറ്റവും പരിതാപകരം. ഏത് ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് കലാകാരന്മാരുടെ മനസ്സൊക്കെ സഞ്ചരിക്കുന്ന ഒരു നിർണായക സമയമാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള മാർഗം അത് വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭം ഘട്ടം. ഇതുപോലെയുള്ള ഒരു ദുരന്തം പണ്ട് പ്രളയകാലത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് സഹിക്കുന്നതിലപ്പുറമാണ് കലാകാരന്മാരുടെ കാര്യം. കാരണം ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, ഇപ്പം മെഗാസ്റ്റാറുകൾ പോലെ, അതുപോലെ അതിൻ്റെ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് ഇങ്ങനെ വീട്ടിൽ കഴിയുന്നത് അവർക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ്. കാരണം കുടുംബാംഗങ്ങളോടൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാർ, ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റുകൾ, ഈ പാട്ടുപാടുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ ഗാനമേളക്കാർ, നാടകക്കാർ, നാടകക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കഷ്ടപ്പെടുന്നത്. കാരണം ഒരു നാടകം സെറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടായിരിക്കുന്ന അതിൻ്റെതൊരു അധ്വാനം, അതിൻ്റെ കഷ്ടപ്പാടും, അതിൻ്റെ കഠിനമായ പരിശ്രമവും, അശ്രാന്തയും, എന്താ പറയുക, പ്രയത്നവും ഒക്കെ സഹിച്ചിട്ടാണ് ഒരു നാടകം തട്ടിക്കേണ്ടത്. ആ നാടകത്തിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഈ വരുമാനം ഉണ്ടാകുന്ന ഈ ഒരു സീസൺ, ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായ സീസൺ. അപ്പോൾ ഈ അവസരത്തിലാണ് ഇങ്ങനെ ഒരു മഹാമാരി, മഹാവ്യാധി ഇവിടെ വിട്ടിരിക്കുന്നത്.